ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് ഡൊമെയിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ജസ്റ്റ് ഒരു റിയാക്ടിങ് വീഡിയോ ആണ്. റോസ്റ്റിംഗ് എന്നല്ല, റിയാക്ടിംഗ് വീഡിയോ എന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. എന്തായാലും അറിയാം, നമുക്കിപ്പോൾ ബെസ്റ്റ് 2020 കഴിയാറ്, ജസ്റ്റ് രണ്ട് ദിവസം കൂടെയൊക്കെ ഉള്ളൂ 2021 ആവാൻ. അപ്പോൾ 2021 കുറച്ച് പ്ലെയർ റേറ്റിംഗ്സ് എൻ്റെ ഒപ്പീനിയൻ ആണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ജസ്റ്റ് ഫണ്ണിന് വേണ്ടിയാണ്, ആരും സീരിയസ് ആയിട്ടൊന്നും എടുക്കല്ല്. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് ഇടാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ ഇവരുടെയൊക്കെ റേറ്റിംഗ് കൂടണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പ്ലെയേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് പ്ലെയർ ആരാന്ന് വെച്ചാൽ സാക്ഷാൽ ഒബാമയാങ് ആണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും അറിയാം, നമ്മൾക്ക് ഒരു വജ്രായുധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കളിക്കാരനായിരുന്നു ഒബാമയാങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ടൈം 94 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഇനിയും കൂടണം. ലാസ്റ്റ് ടൈമൊക്കെ ഫീച്ചേർഡ് കാർഡൊക്കെ വന്ന് 99 ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു എല്ലാവർക്കും കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബേസിൻ്റെ ഒരു പവർ കൂടണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചു. പക്ഷേ ഈ വട്ടം ഒരു പവർ കൊണാമി കുറച്ചേക്കുമാണ്. നമ്മൾ ആഗ്രഹിച്ചേക്കുന്ന എല്ലാത്തിൻ്റെയും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇപ്പം കൊണാമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ടൈം മാക്സ് ലെവൽ 94 ആയിരുന്നെങ്കിൽ ഈ വട്ടം മാക്സ് ലെവൽ 93 ആയിട്ട് കുറച്ചിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒബാമയാങ്ങിനെ പോലെ എടുത്തു പറയേണ്ട മറ്റു രണ്ട് കളിക്കാരാണ് ഇമോബിലെയും ഇപ്പോഴത്തെ തിയാഗോ, ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡറായ തിയാഗോ. അപ്പോൾ ഇമോബിലെ ലാസ്റ്റ് സീസണിൽ കളിച്ച കളി നമുക്ക് എല്ലാവർക്കും അറിയാം, സൂപ്പർ കളിയായിരുന്നു അദ്ദേഹം കളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ ഫീച്ചേർഡ് കാർഡൊക്കെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഫീച്ചേർഡ് കാർഡിനെ പറ്റി പറയാനൊന്നും പറയണ്ട, എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു ഫീച്ചേർഡ്. പക്ഷെ ഞാനത് വിറ്റ് റിലീസ് ചെയ്ത് GP ഉണ്ടാക്കി ലെജൻസിനെ വാങ്ങിച്ചു. എല്ലാവരുടെയും ഉണ്ടായിരുന്നായിരിക്കും ഇമോബിലെ ഫീച്ചേർഡ് കണക്കെ. അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചു ബേസ് കാർഡും വേണം എന്നു വെച്ചാൽ, ബേസ് കാർഡിനകത്ത് ഇത്തിരി പവർ കൂടുന്നത് നല്ലതായിരിക്കും. അത് 93 ഉള്ളൂ മാക്സ് ലെവലിൽ. പക്ഷേ കൊണാമി ഇതുവരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇമോബിലേക്ക് 93 തന്നെയാണ് ഈ വട്ടം ബേസ് 2021 അദ്ദേഹത്തിൻ്റെ മാക്സ് ലെവല്. അതുപോലെ തന്നെ ഇമോബിലെ പോലെ തന്നെ നമ്മൾ പ്ലെയർ റേറ്റിംഗ് ഇത്തിരി ചേഞ്ച് വരണം എന്ന് ആഗ്രഹിച്ച ഒരു പ്ലെയർ ആയിരുന്നു തിയാഗ് എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് ടൈം FC ബയേൺ മ്യൂണിക്കിനെ UCL കപ്പ് വിന്നറാക്കാൻ അദ്ദേഹം വളരെ പ്രയത്നം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ. അപ്പോൾ അദ്ദേഹം സൂപ്പറായിട്ട് കളിച്ച ഒരു സീസൺ ആയിരുന്നു ലാസ്റ്റ് സീസൺ. ഇപ്പോൾ അദ്ദേഹം ലിവർപൂളിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പവറും കൂടണം എന്ന് നമ്മൾ ഒരുപാട് പേര് വിചാരിച്ചതായിരുന്നു, ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ കൊണാമി ഒന്നും മാറ്റിയിട്ടില്ല, ഇപ്പോഴും 93 തന്നെയാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ചിലപ്പോൾ അടുത്ത പ്ലെയറിൻ്റെ പേര് പറയുന്ന പോലും കൊണാമിക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഞാൻ കളിക്കാരൻ്റെ പേര് പറയും. എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മറ്റൊന്നുമല്ല, സെർജിയോ റാമോസ് എന്നാണ്. യെസ്, കൊണാമി ഹെഡ് സെർജിയോ റാമോസ്. കാരണം എന്ന് വെച്ചാൽ, അന്ന് ഇന്ന് എപ്പോഴും ഒരേ റേറ്റിങ്ങിലാണ് കൊണാമി റാമോസിന് പവർ ഇറങ്ങുന്നത്, 94. ഇപ്പോൾ ഫീച്ചേർഡ് കാർഡ് വന്നാലും അദ്ദേഹത്തിൻ്റെ മാക്സ് റേറ്റിംഗ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 96 ആണ്. അങ്ങനത്തെ സിൽവർ ബോളിനും അതുപോലെ ഗോൾഡ് ബോളിനൊക്കെ 99 കൊടുക്കാമെങ്കിൽ പിന്നെ റാമോസിന് എന്തുകൊണ്ട് 99 കൊടുത്തുകൂടെ? അതൊക്കെ പോട്ടെ, നമ്മൾ എത്ര പവർ കുറഞ്ഞ റാമോസിനെ കിട്ടിയാലും വേറെ ഒരു ഫീച്ചേർഡ് കാർഡ് കിട്ടിയാൽ നമ്മൾ അദ്ദേഹത്തിനെ വെച്ച് തന്നെ കളിപ്പിക്കും. അതാണ് റാമോസിൻ്റെ പവർ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തോന്നിട്ടില്ലേ കൊണാമി ഇങ്ങനെ റാമോസിനെ ഹേറ്റ് ചെയ്യുന്നുണ്ടെന്ന്? നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു റേറ്റിംഗ് ആയിരുന്നു ഈ റാമോസിൻ്റെ പവർ കൂടണം എന്നുള്ളത്. പക്ഷേ കൊണാമി ഹേറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ തോന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് എ സെക്കൻഡ്, നെക്സ്റ്റ് പ്ലെയർ ആരാന്ന് അറിയുമോ നിങ്ങൾക്ക്? ഇറ്റ്സ് കുട്ടീനു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുട്ടീനിയോ 2020 94 ആയിരുന്നു ഓവറോൾ റേറ്റിംഗ് ലെഫ്റ്റ് ഫോർവേഡ്. അതും കൂടാതെ ബയേൺ മ്യൂണിക്കിന് വേണ്ടി അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് ഉയർത്താൻ വളരെ സഹായിച്ചു. സൂപ്പർ കളിയാണ് അദ്ദേഹം ലാസ്റ്റ് സീസണിൽ കാഴ്ചവെച്ചത്. എന്നിട്ട് കൊണാമി കാണിച്ച പരിപാടി ഉണ്ടോ? നിങ്ങൾ രണ്ട് ഓവറും കെടുത്തു, 92 ആക്കി ഡൗൺ ഗ്രേഡാണ് അവർ ചെയ്തേക്കുന്നത്. ഫിലിപ്പ് കുട്ടീനക്ക് AMF ഓസ്റ്റിയൻ ഇട്ട് 92 ആക്കി പവറും കുറച്ചു. വൈ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കൊണാമിയോട് തന്നെ ചോദിക്കണം. ഇതാണ് കൊണാമിയുടെ ലോജിക്. നമുക്കറിയാം ഇത് കൊണാമിയുടെ ലോജിക്കൊന്നുമില്ല, ഇറ്റ്സ് മാജിക്. അപ്പോൾ അടുത്ത പ്ലെയറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ പ്ലെയറിനെ ഞങ്ങൾക്ക് അറിയാം, മറ്റാരില്ല, നമ്മുടെ ജാവോ ഫെലിക്സ് ആണ്. അപ്പോൾ ലാസ്റ്റ് ടൈം എന്തൊക്കെയായിരുന്നു കൊണാമി അദ്ദേഹത്തിനോട് വലിയൊരു ക്രൂരതയാണ് ഈ വട്ടം കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ടൈം എന്ന് പറയുമ്പം ബെസ്സി 2020 ഫീച്ചേർഡ് കാർഡ് അദ്ദേഹത്തിൻ്റെ എടുക്കണം. 99, 100, 101 എന്തൊക്കെയായിരുന്നു ഇവിടെ. എന്നിട്ട് എന്ത് ചെയ്യേ, 2021 ആയപ്പം കൊണാമി ജാവോ ഫെലിക്സിൻ്റെ ഒരു പവർ അങ്ങ് എടുത്ത്, 94 SS മതിയെന്ന്. നമ്മളെല്ലാവരും വിചാരിച്ചത് ഇപ്പം ബ്ലാക്ക് ബോൾ ആക്കും, 96 ആക്കും, എന്തൊക്കെയായിരുന്നു. അപ്പം പക്ഷേ ലാസ്റ്റ് കൊണാമി നേരെ ട്വിസ്റ്റ് ചെയ്ത് 94 SS, അത് മതിയിടാൻ നിനക്കന്ന്. പക്ഷെ നമ്മൾ കൊണാമിയുടെ ഭാഗത്തോടെ ഇന്ന് നോക്കണം. നമുക്കറിയാം ഫിഫ എന്ന് പറഞ്ഞാൽ പെസ്സിൻ്റെ കൊണാമിയുടെ റൈവൽസ് ആണ്. അപ്പോൾ ഇപ്പം ജാവോ ഫെലിക്സ് കളിക്കുന്നത് കൊണാമിയെ തേച്ചിട്ട് ഫിഫയാണ് അദ്ദേഹം ഇപ്പം കളിക്കുന്നത്. അപ്പം പിന്നെ കൊണാമിക്ക് ദേഷ്യം വരുത്തില്ലേ? അപ്പം കൊണാമി അതുകൊണ്ട് തന്നെ ആയിരിക്കണം സെക്കൻഡ് സ്ട്രൈക്കർ ഓവറോൾ റേറ്റിംഗ് നിനക്ക് 94 മതിയിടാന്ന് പറഞ്ഞ് അത്രയും കുറച്ചത്. ഇനി ഫീച്ചേർഡ് കാർഡ് ഇറക്കുമെന്ന് ഒരു സംശയം. നെക്സ്റ്റ് പ്ലെയറും ഒരു തേപ്പ് കഥയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇപ്പം കൊണാമിക്ക് അറിയാം അതിൻ്റെ വേദന.
കൊണാമി അദ്ദേഹത്തിന് കൊടുത്ത പവർ നിങ്ങൾ അറിയാലോ, 98, 99, 100, 101, ഇത്രയും പവർ ആയിരുന്നു കൊടുത്തത്. അതുപോലെ തന്നെ ഇപ്പൊ മെസ്സി 2021 ആയപ്പോ അദ്ദേഹത്തിന്റെ ബേസ് കാർഡിന് 98 പവർ കൊടുത്തത്. അപ്പൊ തന്നെ ഞങ്ങൾക്ക് ആളെ മനസ്സിലായി കാണും, മറ്റാരുമല്ല ഇറ്റ്സ് എംബാപ്പെ. അപ്പൊ എംബാപ്പെ ഇപ്പൊ കൊണാമിയെ തേച്ചിട്ട് ഫിഫയുടെ കവർ സ്റ്റാർ ആയിട്ടാണ് ഇപ്പം പോയേക്കുന്നത്. അതുപോലെ തന്നെ ഫിഫ 2021 ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് എംബാപ്പയാണ്. അപ്പൊ അടുത്തതായി എംബാപ്പയോടാണ് എനിക്ക് പറയാനുള്ളത്, വേണമെങ്കിൽ എംബാപ്പയെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ട് കൊണ്ടുപോകണം. അതെന്ന് വെച്ചാൽ എംബാപ്പെ ചെയ്തത് തെറ്റാണ്, വലിയൊരു ചതിയാണ്. കൊണാമിയുടെ ഹെഡ് ബ്രോക്കൺ ആണ് ഇപ്പോൾ, എനിക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ അദ്ദേഹം കൊണാമി എത്ര പവറാണ് നിങ്ങൾക്ക് തന്നതെന്ന് ഫീച്ചേഡ് 2020 നിങ്ങൾ ഓർക്കണം. 98, 99, 100, 101. റോ മെസ്സിക്ക് 100 ഉള്ളായിരുന്നു കഴിഞ്ഞ വട്ടം ഫീച്ചേഡ്. അതുപോലെ നെയ്മർ, നിങ്ങളുടെ കൂട്ടുകാരനായ നെയ്മർ 98 കൊടുത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾ തേച്ചിട്ട് ഫിഫയുടെ കവർ സ്റ്റാർ ആവാൻ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരു മെസ്സി കളിക്കുന്ന ആരാധകന് വരെ വിഷമമുണ്ട്. ഇതാണ് വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ആണെങ്കിൽ തീർച്ചയായും ഞാൻ ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ജസ്റ്റ് ഫണ് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ജസ്റ്റ് സീരിയസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാ ഫാൻ ബേസ് അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഫോർ ഫണ്ണാണ്. അതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ വീഡിയോസ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.